ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം നിന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ആർക്കെന്ന് വെച്ചാൽ അമ്മായിമാർക്കാണ് അമ്മായിമാരുടെ സർജറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മുടെ ഷായും ഉമ്മൊന്നും കാണാൻ വന്നിട്ടില്ല അപ്പോൾ ഇവർ കാണാൻ വേണ്ടി വരികയാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെ ഇവർ കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട് ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും സ്കൂട്ടിയിലാണ് പോണത് പിന്നെ പിള്ളേർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഫൈസലാക്കാൻ്റെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അതാ ഫൈസലാക്കി അവിടെ നിൽക്കുന്നുണ്ട് ആദ്യം ഭയങ്കര നാണം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആവേണ്ടി ഞാൻ പോകുമ്പോൾ മഴ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കണത് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഷൂട്ട് ചെയ്യാം നമ്മളെ അമ്മായിമ്മ നമ്മളെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കുറേ കാലമായി അമ്മായിമ്മനെ വീഡിയോയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കണത് ഇതുവരെ പറ്റാറില്ല അപ്പോൾ അമ്മായിമ്മൻ്റെ സർജറി കഴിഞ്ഞുകൊണ്ട് അമ്മായിമ്മ എന്തായാലും അവിടെ റെസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നിവരെറ്റ് കാണാൻ പോകുമ്പോൾ അതും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഇതാ റഷമോളും സിയമോളും അവരെ ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഷിഫാനും കൂടെ നമ്മൾ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഉമ്മ റെഡിയായി വരുന്നുണ്ട് പിന്നെ നമ്മളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ പെരുന്നാൾ അവിടെ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ അപ്പം നമ്മൾ പെരുന്നാൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് സിയമ്മളെ കിച്ചൺ സെറ്റ് മുതൽ ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യണം അപ്പോൾ നമ്മളെ പൂച്ചനെ നമ്മൾ ഉപ്പാനെ വീട്ടിക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൂച്ചനെ ഇപ്പം നോക്കിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് മാഷാല്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഉമ്മ അപ്പം ഉമ്മയെ കൈ സർജറി ചെയ്യുന്നത് കാണാൻ വന്നതാണ് ആ കൈ ഇപ്പോൾ ചെറുതായിട്ടുണ്ട് വലിയ കട്ടക്കായിരുന്നു ഇപ്പം നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ ചെറിയ കെട്ടും അതിനാണ് ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ ഉമ്മക്ക് മാല കഴുത്തില്ല അപ്പോൾ തന്നെ ഉമ്മക്ക് നല്ല സുഖമായിട്ടുണ്ട് ഉമ്മ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിപ്പട്ടാളത്തിൻ്റെ സെറ്റ് ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മളെ ഫൈസലാക്കി കൊണ്ടുവന്നാൽ വന്നപ്പോൾ ഫൈസലാക്കി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈസലാക്കാൻ നമ്മൾ വിട്ടിട്ടില്ല പിന്നെ എൻ്റെ ഉമ്മയും ഷായിയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ വരുമ്പോഴൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ പിന്നെ ഞാൻ വണ്ടിയിൽ മേലെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആരും ഇല്ലായിരുന്നു ബാഗിൽ നിന്ന് ഷൂട്ട് പക്ഷേ തിരൂരൊക്കെ അത്യാവശ്യം നല്ല റഷാട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ച് ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ ഫൈസലാക്കാൻ ഞാൻ അവിടെ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ വീടിൻ്റെ ഇവിടെ വരെ വണ്ടി വരില്ല എന്താ പറയുക കുറച്ച് അപ്പുറത്തേക്ക് വരുള്ളൂ ആ വീട്ടിക്ക് അപ്പം ഞാൻ ഫൈസലാക്കാൻ അവിടെ കൊണ്ടുവന്നത് ഫൈസലാക്ക ആദ്യമായിട്ട് വരികയാണ് ഇവിടെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതാ കുറച്ച് ആൾക്കാർ ഇതിനുള്ളിൽ ഫോണമ്മ കളിക്കണവർ ഇതിനുള്ളിൽ സെറ്റായിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടീസൊക്കെ ഇതാ ഇവിടെ ഭയങ്കര കളിയിലാണ് എല്ലാവരും സിയമ്മളും ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ടുണ്ട് സിയമ്മള് ഭയങ്കര കളിയിലാണ് ഇതാണ് നമ്മളിവിടുത്തെ കുഞ്ഞു കുട്ടി ഇതാ നമ്മളെ അപ്പൂസിൻ്റെ പോലത്തെ കുഞ്ഞാച്ചി കുട്ടിയാണ് ഇവനെ ഇവനാണ് ചക്കര കുട്ടിയാണ് മാമിൻ്റെ കുട്ടി ഹായ് പറ അപ്പോൾ പിന്നെ ഈ ബെഡ്ഷീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ബെഡ്ഷീറ്റാട്ടോ പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല എന്നാലും നല്ല ഭംഗിയുണ്ട് ഇടുമ്പോൾ ഇടുമ്പോൾ ഭംഗിയുണ്ട് പക്ഷെ തുണിക്ക് അത്ര ക്വാളിറ്റി ഇല്ല പക്ഷെ ഞാൻ പിന്നെ റിട്ടേൺ അടിക്കാമെന്നൊന്നുമില്ല പിന്നെ അത് അങ്ങനെ ഇട്ടു എന്തായാലും കുഴപ്പമില്ല ബെഡ്മേലല്ല വെച്ചിട്ട് അങ്ങനെ ഇട്ടു പിന്നെ നമ്മളെ അടുക്കളത്തെ കാര്യങ്ങൾ പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ജഗ പുകയാണ് അതാ ചായനത് ചായ കൊണ്ടുണ്ട് പിന്നെ ഞങ്ങൾ സർപ്രൈസ് ആയി വന്നതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയി വന്നതുകൊണ്ട് തന്നെ ഇവിടെ ചോറൊക്കെ കുറവായിരുന്നു അപ്പോൾ ഇതാ അമ്മ അപ്പോൾ ഇതിന് എൻ്റെ നാത്തിനും വേഗം ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇനി വിചാരിക്കുന്നത് കുറച്ച് ചോറ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് നമ്മൾ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് വറുത്തും കറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ അതാ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഉമ്മ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാനിപ്പോൾ വരുമ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അത് എടുക്കാൻ നിന്നില്ല ഇവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ വറക്കണം ഇനിയിപ്പോൾ രാത്രിയിൽ പണി എടുക്കേണ്ടത് ചോദിച്ച് സർപ്രൈസ് ആണെങ്കിലും അവൾക്ക് നല്ല പണി കിട്ടിയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നമ്മളെ അടുക്കളയിൽ ഓരോ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു സാധനം കൂടെ ഞാൻ അതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മീഷോ എന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ഇത് നമ്മളിപ്പോൾ സിങ്കിനടുത്ത് ഇവിടെ ഞങ്ങൾ ഈ പാത്രമൊക്കെ വെക്കുന്നത് അപ്പുറത്താട്ടോ അതുതന്നെയാണ് ഇത് നമ്മൾ സിങ്കിനടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ പാത്രം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഇതിലിങ്ങനെ വരും കേട്ടോ അപ്പോൾ എനിക്കൊന്നും ഒരു നല്ലതായിട്ട് അത് തോന്നിയല്ലോ ഇതിൽ നമ്മൾ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഈ സിങ്കിക്ക് തന്നെ വരും അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒന്നും വെള്ളമാകില്ല ഞങ്ങളാണെങ്കിൽ പാത്രം കഴുകിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒന്നും വെള്ളമാവില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കിച്ചണിൽ കാണിച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബെഡ്ഷീറ്റ് ഒരിക്കലും വാങ്ങിക്കരുത് ഭയങ്കര ബാഡ് ക്വാളിറ്റി